അവിടെ ഒരു ക്യാമറ പോലും സ്ഥാപിച്ചിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി കോട്ടയത്ത് നവകേരള സദസ്സിൽ സംസാരിക്കുന്നു. അതിലേക്ക് സുഗമ തീർത്ഥാടനവും ശബരിമലയുടെ വികസനവും സാധ്യമാക്കുന്നത്. ഈ ഏകോപനത്തിന് ഞങ്ങളുടെ അനുഭവത്തിൽ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോവിഡ് പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരുന്നു നമ്മുടെ ദേവസ്വം വിവിധ ക്ഷേത്രങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലായി. ആ ഘട്ടത്തിൽ വിവിധ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്കുൾപ്പെടെ 467 കോടി രൂപയുടെ സഹായം സർക്കാർ നൽകിയത് എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ്. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായിട്ട് 144 കോടി രൂപ നൽകിയിരുന്നു. ശബരിമല സീസണിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് പത്തനംതിട്ട, കോട്ടയം ജില്ലകൾക്ക് 16 ലക്ഷം രൂപയും അനുവദിക്കുന്ന നില എടുത്തിരുന്നു. ശബരിമല നമ്മുടെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ മണ്ഡലകാലത്ത് കടുത്ത തിരക്ക് അനുഭവപ്പെടുന്നു എന്നത് വസ്തുതയാണ്. ഇപ്പം തിരക്ക് വല്ലാതെ കൂടിയാൽ അത് നമുക്ക് പിന്നീട് ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നത് സ്വാഭാവികമായും കാണേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത അപകടങ്ങളൊക്കെ ഈ തിരക്കിൻ്റെ ഭാഗമായി തന്നെ സംഭവിച്ചേക്കാം. അത് മുന്നിൽ കണ്ടുകൊണ്ട് നല്ല ശ്രദ്ധയോടെയും കരുതലോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ സന്നിധാനത്ത് ഓരോ സമയത്തുമുള്ള ഭക്തജനങ്ങളുടെ കൃത്യമായ കണക്കെടുത്തുകൊണ്ടാണ് തീർത്ഥാടകരെ മുകളിലേക്ക് കടത്തിവിടുന്ന നില സ്വീകരിക്കുന്നത്. ഇത് കുറച്ചു കാലമായി ഈ നിലയാണ് തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതിന് ശേഷം പൊതുവെ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മണ്ഡലകാലത്തിൻ്റെ ആദ്യ നാളുകളിൽ ശരാശരി 62,000 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് ഡിസംബർ 6 മുതലുള്ള 4 ദിവസങ്ങളിൽ തന്നെ ആ തീർത്ഥാടകരുടെ എണ്ണം ശരാശരി 88,000-ആയി വർദ്ധിച്ചു. അപ്പോൾ പുറത്തു നിന്നുള്ളവർ വലിയ തോതിൽ എത്തുന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ വരുന്ന ആളുകളുള്ള ചില സംസ്ഥാനത്തുള്ള ചില പ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിൽ ആളുകൾ ഇങ്ങോട്ട് കൂടുതലായി വരുന്നത് ഒഴിവാക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോൾ തെലുങ്കാന നല്ല നിലക്ക് ആളുകൾ വരുന്നൊരു സംസ്ഥാനമാണ്. അവിടെ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കഴിഞ്ഞിട്ട് അവർ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരും. അതേപോലെ ചെന്നൈ, തമിഴ്നാട്ടിൽ നല്ലതുപോലെ ആളുകൾ വരുന്നതാണ്. അത് ചെന്നൈയിലുള്ള വെള്ളപ്പൊക്കവും അവിടുത്തെ കാലാവസ്ഥാ പ്രശ്നവും ആ ഘട്ടത്തിലുള്ള ആളുകളുടെ വരവ് കുറയുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതോടെ ആ ആളുകളും കൂടി ഇപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നത് ശരിയാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ദർശന സമയം 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിക്കാൻ എല്ലാവരും കൂടി തീരുമാനിച്ചത്. അത് ഈ പ്രായോഗിക പ്രശ്നം കണക്കിലെടുത്തു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്പോട്ട് ബുക്കിംഗ് വഴി ചിലരെ കടത്തിവിടുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ 20,000 വരെ എത്തിയെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പുല്ലുമേട് കാനനപാതയിലൂടെ ദർശനത്തിനായി എത്തുന്നവരുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം 1,00,000-ത്തിലധികം 1,20,000 വരെ എത്തിയെന്ന് വരെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ പൊതു അവധി ദിവസമായാൽ സ്വാഭാവികമായിട്ടുള്ള തിരക്ക് വർദ്ധിക്കുന്ന നില വരും. അതിവിടെ തിരക്ക് വല്ലാതെ വർദ്ധിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി ശബരിമലയിൽ എത്തിച്ചേരാൻ തന്നെ സന്നിധാനത്ത് എത്തിച്ചേരാനും കൂടുതൽ സമയം വേണ്ടിവരുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതാണ് അവിടെ സംഭവിച്ചത്. 18-ാം പടിയിലൂടെ 1 മണിക്കൂറിൽ എത്രയാൾക്ക് കടന്നു പോകാൻ പറ്റുമെന്നത് ഒരു പ്രശ്നമാണ്. 4,200 പേർക്കാണ് സാധാരണ നിലയിൽ ദർശനം സാധ്യമാവുക. എന്നാൽ ഈ എത്തിപ്പെടുന്നവരിൽ വയോജനങ്ങളുണ്ട്, കുട്ടികളും ഉണ്ട്, ഈ പ്രായമായ സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വരുമ്പോൾ അല്പം സമയം കൂടുതൽ വരും എന്നത് കാണണം. സാധാരണ നീങ്ങുന്നത് പോലെ ഇവർക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ 18-ാം പടി കയറുന്നതിൽ അങ്ങനെയുള്ളവർ കയറുമ്പോൾ യാന്ത്രികമായിട്ട് നടപടി എടുക്കാൻ പറ്റില്ല, കുറച്ച് സമയം കൂടുതലായിട്ട് എടുക്കുമെന്ന് കാണേണ്ടതായിട്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം 80,000 എന്ന നിലയിൽ ചുരുക്കുന്നതിന് നടപടികൾ എടുത്തിട്ടുള്ളത്. തിരക്ക് വർദ്ധിച്ചുവെന്ന സാഹചര്യം മുൻനിർത്തി തന്നെ പ്രത്യേകമായ അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അവിടെ ഇപ്പോൾ നിലവിലുള്ള സംഭവങ്ങളെക്കുറിച്ച് പരിശോധിച്ച് എടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സ്പോട്ട് ബുക്കിംഗ് നേരത്തെ പറഞ്ഞ തോതിൽ നമ്പർ എത്തുന്നത് സാധാരണ നിലക്ക് അനുകരണീയമല്ല. കാരണം വെർച്വൽ ക്യൂ സിസ്റ്റമാണ് ഇപ്പോൾ സാധാരണഗതിക്ക് നടക്കേണ്ടത്. എന്നാൽ പ്രത്യേകമായി എന്തെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാൽ കുറച്ച് പേരെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയും പ്രവേശനം അനുവദിക്കേണ്ടതായിട്ട് വരും. ആ തരത്തിൽ അത്യാവശ്യത്തിന് സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തണം എന്ന് ആ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. അതൊന്നുകൂടി പരിശോധിച്ച് ആ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് നടപടിയെടുക്കണമെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാ വകുപ്പുകളും ഏകോപിതമായിട്ടാണ് കാര്യങ്ങൾ അവിടെ നീക്കുന്നത്. ഈ വലിയ തിരക്കുകളൊക്കെ അനുഭവപ്പെടുമ്പോൾ ആ ഏകോപനം കൂടുതൽ ശക്തമാക്കാൻ നടപടിയെടുക്കണമെന്നും കണ്ടിട്ടുണ്ട്. ഈ യോഗങ്ങളും നടപടികളും ഒക്കെ ഇപ്പോൾ സ്വീകരിച്ചത് ഇത്തരമൊരു പ്രശ്നം വന്നതുകൊണ്ടാണ്. എന്നാൽ നേരത്തെ ഇത്തരം യോഗങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അത് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. വിവിധ മന്ത്രിമാരുടെ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ആകെയുള്ള പരിശോധന ഞങ്ങളെല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് തന്നെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. ആ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നും ഈ വർഷവും നടന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ വകുപ്പുകളും യോജിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. ഇത്തവണയും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞുവെന്നതാണ് നമ്മുടെ അനുഭവം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം, ഇതിനു പുറമേ ദുരന്ത നിവാരണ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്റ്റേറ്റ് പോലീസ് മേധാവി, ജില്ലാ കളക്ടർ അവരെല്ലാം യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടവരുടെ എല്ലാം കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ച് പരിശോധിച്ചു പോകുന്ന നിലയും പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. നിലയ്ക്കൽ 86, പമ്പയിൽ 53, സന്നിധാനത്ത് 50 ഈ കുടിവെള്ള കിയോസ്കുകൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം പമ്പ സന്നിധാനം കാനനപാതയുടെ ഇരുവശങ്ങളിലായി സ്ഥാപിച്ച ടാപ്പുകൾ വഴി ശുദ്ധീകരിച്ച വെള്ളമാണ് നൽകുന്നത്. നല്ല കുടിവെള്ളമാണ്. കുടിവെള്ളത്തിനായി അടിയന്തര കിയോസ്കുകൾ സജീവമാണ്. നിലയ്ക്കലിൽ ശുദ്ധീകരിച്ച വെള്ളവും മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളവും ടാങ്കർ ലോറിയിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്. ജല അതോറിറ്റിയുടെ പമ്പാ തീർത്ഥം കുടിവെള്ള പദ്ധതിയും ദേവസ്വം ബോർഡിൻ്റെ സൗജന്യ ചുക്കുവെള്ളം പദ്ധതിയും നല്ല രീതിയിൽ അവിടെ നടപ്പായി വരുന്നുണ്ട്. നടപ്പന്തലിലും ക്യൂ കോംപ്ലക്സിലും ചില ഘട്ടത്തിൽ ഭക്തരുടെ തിരക്ക് വലിയ തോതിലുണ്ടാകും. അപ്പോൾ ദേവസ്വം ബോർഡ് ചുക്കുവെള്ളവും ബിസ്ക്കറ്റും അത്തരം ഘട്ടത്തിൽ നൽകുന്ന നൽകിയെടുക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നിലയ്ക്കലിൽ 449, പമ്പയിൽ 220, സന്നിധാനത്ത് 300 ക്ലീനിങ് ജോലിക്കാരുണ്ട്. ഇതെല്ലാം അവിടെ ശുചീകരണം നല്ല നിലക്ക് നടത്തുന്നതിനാണ്. ആകെ 2350 ടോയ്ലറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ നിലയ്ക്കലിൽ 933, പമ്പയിൽ 412, സന്നിധാനത്ത് 1005 ടോയ്ലറ്റുകളുണ്ട്. അതേപോലെ വൈദ്യുതി വിളക്കുകൾ നിലയ്ക്കലിൽ 3500, പമ്പയിൽ 1109, സന്നിധാനത്ത് 1927. ഇതെല്ലാം നല്ല രീതിയിൽ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനകൾ ക്രമത്തിൽ നടക്കുന്നുണ്ട്. ആവശ്യമായ ഉദ്യോഗസ്ഥരെയെല്ലാം നിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 എമർജൻസി മെഡിസിൻ സെൻ്ററുകളുണ്ട്. 17 ആംബുലൻസുകൾ, ഇതെല്ലാം തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. 2 വെൻറ്റിലേറ്ററുകളും 25 IC യൂണിറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. KSRTC നല്ല രീതിയിൽ അവരുടെ സർവീസ് നടത്തിപ്പോവുകയാണ്. ഇപ്പോൾ ഞായറാഴ്ച വരെ എടുത്താൽ 24,456 ട്രിപ്പുകൾ പമ്പയിലേക്ക്, 23,663 ട്രിപ്പുകൾ പമ്പയിൽ നിന്നും സർവീസ് നടത്തിയിട്ടുണ്ട്. പോലീസുകാരുടെ എണ്ണവും നല്ല നിലക്ക് തന്നെയാണ് അവിടെ നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നേരത്തെ കോവിഡിന് മുൻപ് 11,415 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം 16,070 പേരാണ്. ഇത്തവണ 16,118 പോലീസുകാർ അവിടെയുണ്ട്. അപ്പോൾ പോലീസുകാരുടെ എണ്ണത്തിലെന്തോ കുറവ് വന്നു പോയോ എന്നൊരു സംശയം പറയുന്നതുകൊണ്ടാണ് ആ എണ്ണത്തിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നത്. ഈ പോലീസുകാർ എല്ലാ കാലത്തും ഒരേപോലെ തന്നെയാണ് നിയമനം. പുതിയ ആളുകളെ